കാണുന്നോ നിന്നെ കാണാതെ പോയാലോ കഷ്ടം ഈ രൂപമോ നഷ്ടം നിന്നെ കേൾക്കുന്നോ നിന്നെ കേൾക്കാതെ പോയാലോ കഷ്ടം ഈ ശബ്ദമോ നഷ്ടം സ്നേഹമുള്ള ഈശോയെ അങ്ങ് തന്ന ഈ പ്രഭാതത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ശരീരവും ആത്മാവും ഇവയുടെ എല്ലാ കഴിവുകളും ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവൃത്തികളും പ്രാർത്ഥനകളും സന്തോഷങ്ങളും സങ്കടങ്ങളും വിചാരങ്ങൾ പോലും പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയം വഴി എൻ്റെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധരുടെ യോഗ്യതകളോടുകൂടെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ. പ്രവൃത്തികളെ അങ്ങ് നിയന്ത്രിക്കണമേ. അങ്ങേ തിരുരക്തത്തിൽ പൊതിഞ്ഞ് എന്നെ സൂക്ഷിക്കണമേ. അങ്ങേ സ്നേഹത്തിൽ നിന്ന് ഒരു ശക്തിക്കും എന്നെ അകറ്റാൻ കഴിയാതിരിക്കട്ടെ. ഞാനിന്ന് ബന്ധപ്പെടുന്ന എല്ലാവരിലും അങ്ങയുടെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ കൃപ തരണമേ. ഞാൻ കാണുന്ന എല്ലാറ്റിനെയും അങ്ങ് ആഗ്രഹിക്കുന്നതുപോലെ കാണുവാൻ സാധിക്കട്ടെ. ഞാനിന്ന് മരിക്കുവാൻ അങ്ങ് തിരുമനസ്സാകുന്നെങ്കിൽ അങ്ങേ തിരുമുഖം കാണുവാൻ എനിക്കിടയാക്കണമേ. സ്നേഹമുള്ള ഈശോയെ എൻ്റെ മാതാപിതാക്കളെയും സഹോദരീ സഹോദരന്മാരെയും സ്നേഹിതരെയും ഗുരുജനങ്ങളെയും ഉപകാരികളെയും എൻ്റെ പ്രാർത്ഥന ആഗ്രഹിക്കുന്ന ഏവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അവരെയെല്ലാം അങ്ങയോടുള്ള ഐക്യത്തിൽ സദാ കാത്തുകൊള്ളണമേ. ആധ്യാത്മികവും ശാരീരികവുമായ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകണമേ. വേദനയിൽ സഹനശക്തിയും അപകടങ്ങളിൽ ധൈര്യവും രോഗത്തിൽ ശാന്തിയും പ്രയാസങ്ങളിൽ സന്തോഷവും കൊടുത്തനുഗ്രഹിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകണമേ. ഇന്ന് മരിക്കാനിരിക്കുന്നവർക്ക് അങ്ങയുടെ സ്നേഹത്തിൻ്റെ ശക്തി കാണിച്ചു കൊടുക്കണമേ. പ്രലോഭനങ്ങളിൽ അകപ്പെടുന്നവർക്ക് കരുണയും പുണ്യജീവിതം നയിക്കുന്നവർക്ക് സ്ഥിരതയും കൊടുക്കണമേ. സഭയെയും രാഷ്ട്രത്തെയും അനുഗ്രഹിക്കണമേ. എൻ്റെ കാവൽ മാലാഖയെ ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എന്നെ ഈ ദിവസം മുഴുവനും സ്നേഹപൂർവം കാത്തു സൂക്ഷിക്കുകയും നിരന്തരം പരിപാലിക്കുകയും ചെയ്യണമേ. ആമേൻ. ഇന്ന് ഫെബ്രുവരി 16-ാം തീയതി. ഇന്നത്തെ വായനകൾ വിശുദ്ധ യാക്കോബ് എഴുതിയ ലേഖനം 1-ാം അധ്യായം 19-27 വരെയുള്ള തിരുവചനങ്ങൾ. എൻ്റെ പ്രിയ സഹോദരരെ, ഓർമ്മിക്കുവിൻ, നിങ്ങൾ കേൾക്കുന്നതിൽ സന്നദ്ധതയുള്ളവരും സംസാരിക്കുന്നതിൽ തിടുക്കം കൂട്ടാത്തവരും കോപിക്കുന്നതിൽ മന്ദഗതിക്കാരുമായിരിക്കണം. മനുഷ്യൻ്റെ കോപം ദൈവനീതിയുടെ പ്രവർത്തനത്തിന് പ്രേരണ നൽകുന്നില്ല. ആകയാൽ എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ കഴിവുള്ളതുമായ വചനത്തെ വിനയപൂർവം സ്വീകരിക്കുവിൻ. നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരുമായിരിക്കുവിൻ. വചനം കേൾക്കുകയും അത് അനുവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ തൻ്റെ മുഖം കണ്ണാടിയിൽ കാണുന്ന മനുഷ്യന് സദൃശ്യനാണ്. അവൻ തന്നെ തന്നെ നോക്കിയിട്ട് കടന്നുപോകുന്നു. താൻ എങ്ങനെയിരിക്കുന്നുവെന്ന് ഉടൻ തന്നെ വിസ്മരിക്കുകയും ചെയ്യുന്നു. കേട്ടത് മറക്കുന്നവനല്ല, പ്രവർത്തിക്കുന്നവനാണ് പൂർണമായ നിയമത്തെ, അതായത് സ്വാതന്ത്ര്യത്തിൻ്റെ നിയമത്തെ സൂക്ഷ്മമായി ഗ്രഹിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. തൻ്റെ പ്രവർത്തികളിൽ അവൻ അനുഗ്രഹീതനാകും. താൻ ദൈവഭക്തനാണെന്ന് ഒരുവൻ വിചാരിക്കുകയും തൻ്റെ നാവിനെ നിയന്ത്രിക്കാതെ ഹൃദയത്തെ വഞ്ചിക്കുകയും ചെയ്താൽ അവൻ്റെ ഭക്തി വ്യർത്ഥമത്രേ. പിതാവായ ദൈവത്തിൻ്റെ മുൻപിൽ പരിശുദ്ധവും നിഷ്കളങ്കവുമായ ഭക്തി ഇതാണ്.
അനാഥരുടെയും വിധവകളുടെയും ഞെരുക്കങ്ങളിൽ അവരുടെ സഹായത്തിനെത്തുക, ലോകത്തിന്റെ കളങ്കമേൽക്കാതെ തന്നെ തന്നെ കാത്തു സൂക്ഷിക്കുക. മനസ്സു നിറയും സുവിശേഷം, പരിപാവനം പാവനം, പരിചയാകും തിരുവചനം അതിശ്രേഷ്ഠമാം ആയുധം. അതിമോഹനം പരിപാവനം എന്നേശുവിൻ വചനം, അതിമോഹനം പരിപാവനം എന്നേശുവിൻ വചനം. മനസ്സു നിറയും സുവിശേഷം പരിപാവനം പാവനം. Hallelujah, 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 hallelujah. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങൾ. പിന്നീട് അവൻ ബേത്ത്സയിദയിലെത്തി. കുറെ പേർ ഒരു അന്ധനെ അവൻ്റെ അടുത്ത് കൊണ്ടുവന്ന് അവനെ സ്പർശിക്കണമെന്ന് യേശുവിനോട് അപേക്ഷിച്ചു. അവൻ അന്ധനെ കൈക്ക് പിടിച്ച് ഗ്രാമത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി. അവൻ്റെ കണ്ണുകളിൽ തുപ്പിയ ശേഷം അവൻ്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് ചോദിച്ചു, നീ എന്തെങ്കിലും കാണുന്നുണ്ടോ? നോക്കിയിട്ട് അവൻ പറഞ്ഞു, ഞാൻ മനുഷ്യരെ കാണുന്നുണ്ട്, അവർ മരങ്ങളെപ്പോലിരിക്കുന്നു, നടക്കുന്നതായും കാണുന്നു. വീണ്ടും യേശു അവൻ്റെ കണ്ണുകളിൽ കൈകൾ വച്ചു. അവൻ സൂക്ഷിച്ചു നോക്കി കാഴ്ച തിരിച്ചു കിട്ടുകയും ചെയ്തു. അവൻ എല്ലാ വസ്തുക്കളും വ്യക്തമായി കണ്ടു. ഗ്രാമത്തിൽ പ്രവേശിക്കുക പോലും ചെയ്യരുത് എന്ന് പറഞ്ഞ് യേശു അവനെ വീട്ടിലേക്ക് അയച്ചു. ക്രൂശിതന്റെ ഹൃദയ വിചാരങ്ങൾ. ക്രൂശിതനെ കണ്ടു ഞാനിൻ പീഡകളിൽ, സ്നേഹിതനെ കണ്ടു ഞാനിൻ വേദനയിൽ, ക്രൂശിതനെ കണ്ടു ഞാനിൻ പീഡകളിൽ, സ്നേഹിതനെ കണ്ടു ഞാനിൻ വേദനയിൽ. മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയുമ്പോൾ മാത്രമാണ് ഒരുവന് യഥാർത്ഥ കാഴ്ച ലഭിക്കുന്നതെന്നും, ദൈവകരം സ്പർശിക്കാതെ എനിക്ക് യഥാർത്ഥ കാഴ്ച സാധ്യമല്ലെന്നും ക്രൂശിതൻ ഓർമ്മപ്പെടുത്തുന്നു. യഥാർത്ഥമായ കാഴ്ചയില്ലാത്തതുകൊണ്ടാണ് ഇന്ന് ലോകത്തിൽ അക്രമവും അനീതിയും അരാജകത്വവും നടമാടുന്നത്. ദൈവിക ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ അവനായിരിക്കുന്ന അവസ്ഥയിൽ അംഗീകരിക്കാനും സ്വീകരിക്കാനും സ്നേഹിക്കാനും കഴിയാത്തിടത്തോളം കാലം എൻ്റെ കാഴ്ചയൊക്കെ അർത്ഥ സത്യങ്ങളുടെ നിഴലുകൾ മാത്രമേ എനിക്ക് നൽകുകയുള്ളൂ. കാഴ്ച പൂർണ്ണമാകാൻ ഞാൻ ക്രിസ്തുവിലേക്ക് തിരിയണം. ക്രിസ്തുവിനെ ദർശിക്കുന്നവർക്ക് മാത്രമേ അവൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെയും തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. അന്ധനായ മനുഷ്യൻ്റെ സൗഖ്യത്തിൻ്റെ 2 ഘട്ടങ്ങൾ: ഒന്ന്, അവൻ്റെ ആത്മീയ സൗഖ്യവും 2 അവൻ്റെ ശാരീരിക സൗഖ്യവുമായിരുന്നു. അന്ധത അവൻ്റെ ആത്മാവിനെ ബാധിച്ചതുകൊണ്ടാകണം തൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ അവൻ രൂപപ്പെടുത്തിയെടുത്ത മനുഷ്യനെക്കുറിച്ചുള്ള അവൻ്റെ വികല സങ്കല്പങ്ങൾ മരത്തിൻ്റെ രൂപത്തിൽ പുറത്തു വന്നത്. വീണ്ടും ക്രിസ്തു തൻ്റെ കരം അവൻ്റെ കണ്ണുകളിൽ സ്പർശിച്ചപ്പോൾ മനുഷ്യനെ ആയിരിക്കുന്ന അവസ്ഥയിൽ അവന് കാണാൻ കഴിഞ്ഞത് അവൻ്റെ നോട്ടം ക്രിസ്തുവിലേക്ക് ആയതുകൊണ്ടായിരുന്നു. സ്രഷ്ടാവിലേക്ക് എൻ്റെ നോട്ടം പതിക്കുന്നില്ലെങ്കിൽ എൻ്റെ കാഴ്ച അപൂർണമാകുന്നു. നല്ല തമ്പുരാനെ, സ്രഷ്ടാവായ അങ്ങയെ ആത്മന ദർശിച്ച് മനുഷ്യനിൽ അങ്ങയെ രൂപം ദർശിക്കുന്ന വിധത്തിൽ എൻ്റെ ആത്മീയ അന്ധതയെ നീ മാറ്റിയെടുക്കണമേ. ആമേൻ.
കരുണാമയനും ജീവദാതാവുമായ ത്രിയേക ദൈവമേ, ഒരു പുതിയ പ്രഭാതവും നല്ലൊരു ദിവസവും നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച അങ്ങയുടെ അത്ഭുതകരവും അതിശയിപ്പിക്കുന്നതുമായ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നേ ദിവസം അങ്ങയുടെ തിരുവചനത്തിലൂടെ ഞങ്ങളുടെ ശരീരത്തിനും ആത്മാവിനും അങ്ങ് പുതുജീവനകി. ഞങ്ങൾ വായിക്കുകയും കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്ത വചനം ഞങ്ങളിൽ ഫലം ചൂടുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിന്റെ തിരുവിഷ്ടമനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടുമ്പോൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കൊറോണ മഹാമാരിയിൽ വലയുന്ന ലോകത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ മഹാമാരിയിൽ ജീവൻ നഷ്ടപ്പെട്ടവരെയും അത്യാസന്ന നിലയിലായിരിക്കുന്നവരെയും രോഗബാധിതരെയും രോഗി പരിചാരകരെയും ഈ മഹാമാരിയെ ഇല്ലാതാക്കാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവരെയും മഹാമാരിക്ക് പ്രതിവിധി കണ്ടുപിടിക്കുന്ന ശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വൈദ്യശാസ്ത്രത്തെയും കണ്ടുപിടിക്കപ്പെടുന്ന വാക്സിനുകൾ വേണ്ട വിധത്തിൽ ഫലപ്രദമാക്കുന്നതിന് വേണ്ടി ത്രിത്വിക ദൈവമേ അങ്ങയുടെ കരവലയത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അനുദിന ജീവിതത്തിൽ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ നിയോഗങ്ങളും, വിശിഷ്യ ജോലി നഷ്ടപ്പെടുന്നവരെയും പലതരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നവരെയും രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും പലവിധ ജോലികൾ ലഭിക്കുന്നതിനായി പരീക്ഷകൾ എഴുതിയിരിക്കുന്നവരെയും പരീക്ഷകൾക്കായി ഒരുങ്ങുന്നവരെയും കുഞ്ഞുങ്ങളെ ലഭിക്കാൻ കാത്തിരിക്കുന്നവരെയും വിസ നഷ്ടപ്പെട്ട് ജോലിയില്ലാതെ നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വരുന്നവരെയും പലവിധ കാരണങ്ങളാൽ വേദനിക്കുന്ന മാതാപിതാക്കളെയും ഞങ്ങൾ ത്രിത്വൈക ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ ഭരമേൽപ്പിക്കുന്നു. പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും പ്രത്യേകിച്ച് ആത്മഹത്യാ പ്രവണത ഉള്ളവരെയും നിന്റെ തിരുക്കുരിശിൽ നിന്നൊഴുകുന്ന തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. സഹനങ്ങളിൽ അങ്ങയിലുള്ള വിശ്വാസം നഷ്ടപ്പെടാതെ പ്രതിബന്ധങ്ങളെ അതിജീവിക്കാനുള്ള വിശ്വാസവും മനക്കരുത്തും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ വഴി നടത്തണമേ. കാലിത്തൊഴുത്തിലും കാനായിലും കാൽവരിയിലും ഈശോയ്ക്ക് തണലായ പരിശുദ്ധ അമ്മയെ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അമ്മയുടെ തിരുക്കുമാരനോട് അപേക്ഷിച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കണ്ണീർ നീ ആയില്ലെങ്കിലോ അത് ബന്ധനമായിടും, ഏതു നേരവും പൊട്ടും. ഇന്നോളം ചെയ്തതെല്ലാം ഈശോ വേദനിച്ചോ, എന്നിൽ സ്നേഹം ഇല്ല നേരം. ഈശോക്കിഷ്ടമായോ ഇന്നോളം ചെയ്തതെല്ലാം ഈശോ വേദനിച്ചോ, എന്നിൽ സ്നേഹം ഇല്ല നേരം. ഈശോ ആഗ്രഹിച്ചോ ശ്വസിച്ചോ ഞാൻ കൂടെ നിന്ന നേരം. എന്നെ കാണുന്നോ നിന്നെ കാണാതെ പോയാലോ കഷ്ടം, ഈ രൂപമോ നഷ്ടം. നിന്നെ കേൾക്കുന്നോ നിന്നെ കേൾക്കാതെ പോയാലോ കഷ്ടം.
സർവവും സമർപ്പിക്കുന്നു, ആ സ്നേഹത്തിൽ ഞാനെല്ലാം മറന്നിടുന്നു. പുതുജീവനേകുവാൻ ബലിയായി തീർന്ന നിൻ നാമം ഞാൻ നിത്യവും സ്തുതിച്ചിടുന്നു. എൻ യേശുവിൽ സർവവും സമർപ്പിക്കുന്നു, ആ സ്നേഹത്തിൽ ഞാനെല്ലാം മറന്നിടുന്നു. പുതുജീവനേകുവാൻ ബലിയായി തീർന്ന നിൻ നാമം ഞാൻ നിത്യവും സ്തുതിച്ചിടുന്നു. നിത്യമാം നരകത്തിൽ നിന്നു മർത്യരെ രക്ഷിക്കാൻ വന്നണഞ്ഞ ദൈവസൂനുവേ, നിത്യമാം നരകത്തിൽ നിന്നു മർത്യരെ രക്ഷിക്കാൻ വന്നണഞ്ഞ ദൈവസൂനുവേ, കുഞ്ഞാടൻ കൂട്ടിനായി വന്നൊരിടയനെ വാഴ്ത്തിടുന്നു നിന്നെ എന്നും ആത്മനാഥനെ, കുഞ്ഞാടൻ കൂട്ടിനായി വന്നൊരിടയനെ വാഴ്ത്തിടുന്നു നിന്നെ എന്നും ആത്മനാഥനെ. എൻ യേശുവിൽ സർവവും സമർപ്പിക്കുന്നു, ആ സ്നേഹത്തിൽ ഞാനെല്ലാം മറന്നിടുന്നു. പുതുജീവനേകുവാൻ ബലിയായി തീർന്ന നിൻ നാമം ഞാൻ നിത്യവും സ്തുതിച്ചിടുന്നു.
പാപിയെ വീണ്ടെടുക്കും ആത്മരക്ഷകൻ, രോഗിയെ സുഖപ്പെടുത്തും സൗഖ്യദായകൻ. പാപിയെ വീണ്ടെടുക്കും ആത്മരക്ഷകൻ, രോഗിയെ സുഖപ്പെടുത്തും സൗഖ്യദായകൻ. അന്ധനു കാഴ്ചയേകും സ്നേഹനായകൻ, മൃതരെ ഉയർപ്പിക്കും ജീവദായകൻ. അന്ധനു കാഴ്ചയേകും സ്നേഹനായകൻ, മൃതരെ ഉയർപ്പിക്കും ജീവദായകൻ. എൻ യേശുവിൽ സർവവും സമർപ്പിക്കുന്നു, ആ സ്നേഹത്തിൽ ഞാനെല്ലാം മറന്നിടുന്നു. പുതുജീവനേകുവാൻ ബലിയായിത്തീർന്ന നിന്നാമം ഞാൻ നിത്യവും സ്തുതിച്ചിടുന്നു. എൻ യേശുവിൽ സർവവും സമർപ്പിക്കുന്നു, ആ സ്നേഹത്തിൽ ഞാനെല്ലാം മറന്നിടുന്നു. പുതുജീവനേകുവാൻ ബലിയായിത്തീർന്ന നിന്നാമം ഞാൻ നിത്യവും സ്തുതിച്ചിടുന്നു. നിന്നാമം ഞാൻ നിത്യവും സ്തുതിച്ചിടുന്നു. നിന്നാമം ഞാൻ നിത്യവും സ്തുതിച്ചിടുന്നു. നന്ദിയാൽ മനം നിറച്ചിടാം, സ്നേഹപിതാവിനെ നമിച്ചിടാം, രക്ഷകനേശുവെ വാഴ്ത്തിടാം. സ്തുതിച്ചിടാം ഇന്ന് സ്തുതിച്ചിടാം, നന്ദിയാൽ മനം നിറച്ചിടാം, സ്നേഹപിതാവിനെ നമിച്ചിടാം, രക്ഷകനേശുവെ വാഴ്ത്തിടാം. സ്തുതിച്ചിടാം ഇന്ന് സ്തുതിച്ചിടാം, നന്ദിയാൽ
ബലിയാൽ മനം നിറച്ചിടാം, സ്നേഹപിതാവിനെ നമിച്ചിടാം, രക്ഷകനേശുവെ വാഴ്ത്തിടാം, സ്തുതിച്ചിടാം ഇന്നു സ്തുതിച്ചിടാം, നന്ദിയാൽ മനം നിറച്ചിടാം, സ്നേഹപിതാവിനെ നമിച്ചിടാം, രക്ഷകനേശുവെ വാഴ്ത്തിടാം, രക്ഷകനേശുവെ വാഴ്ത്തിടാം, രക്ഷകനേശുവെ വാഴ്ത്തിടാം. പതിനായിരങ്ങളും പാടുന്നു തിരുനാഥനീശനെ വാഴ്ത്തുന്നു, പതിനായിരങ്ങളും പാടുന്നു തിരുനാഥനീശനെ വാഴ്ത്തുന്നു, പതിനായിരങ്ങളും പാടുന്നു തിരുനാഥനീശനെ വാഴ്ത്തുന്നു, പതിനായിരങ്ങളും പാടുന്നു തിരുനാഥനീശനെ വാഴ്ത്തുന്നു. പതിനായിരങ്ങളും പാടുന്നു തിരുനാഥനീശനെ വാഴ്ത്തുന്നു, വാത്സല്യം കടൽ പോലെ ഒഴുകുന്നു കർത്താവിൻ കരുണ്യം, ആകാശം പോലെ വിശാലം വാത്സല്യം കടൽ പോലെ ഒഴുകുന്നു കർത്താവിൻ കരുണ്യം. പതിനായിരങ്ങളും പാടുന്നു തിരുനാഥനീശനെ വാഴ്ത്തുന്നു, പതിനായിരങ്ങളും പാടുന്നു തിരുനാഥനീശനെ വാഴ്ത്തുന്നു.